നമ്മുടെ ഇടയിൽ അടുത്തിടെ ഉയർന്നു വന്ന ഒരു ക്യാൻസർ ഒറ്റമൂലിയാണ് ലക്ഷ്മി തരു. സിമാറൂബ എന്നാണ് ഈ ചെടിയുടെ യഥാർത്ഥ പേര്. ഞാൻ ഡോക്ടർ ജോജോവി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജൻ. തെക്കൻ അമേരിക്കക്കാരിയായ ഈ സിമാറൂബ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ലക്ഷ്മി തരുവായി മാറിയതും അതിന് ക്യാൻസർ മാറ്റാനുള്ള കഴിവുണ്ടോ എന്നുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനെ പാരഡൈസ് ട്രീ അഥവാ പറുദീസ ചെടി എന്നോ ബിറ്റർ വുഡ് അഥവാ കൈപ്പച്ചെടി എന്നും വിളിക്കാറുണ്ട്. 1986 ആദരണീയനായ ശ്രീ ശ്രീ രവിശങ്കറാണ് ഈ സീമാറൂബയെ ലക്ഷ്മി തരു എന്ന് പുനർനാമകരണം ചെയ്യുകയും അത് പ്രചാരത്തിലാക്കുകയും ചെയ്തു. തെക്കൻ അമേരിക്കയിലെ ഹെർബൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ആണ് ഇത് വിവിധ അസുഖങ്ങളുടെ ഒറ്റമൂലിയായി പ്രയോജനപ്പെടുത്തിയത്. സീമാറൂബയുടെ തൊലിയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റാണ് അവർ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. പനി, വയറിളക്കം, നീരുവീഴ്ച എന്നിന് മലേറിയ വരെ ഇത് ഉപയോഗിച്ച് അവർ ചികിത്സിച്ചിരുന്നു. ലക്ഷ്മി തരുവിൽ വിവിധയിനം ശക്തിയേറിയ പ്ലാന്റ് ആൽക്കലോയിഡുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഒരു കീടനാശിനി കഴിവുള്ള ആൽക്കലോയിഡുകളാണ്. അതുകൊണ്ട് ഇത് ഫർണിച്ചർ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ഇതുപോലെ വളരെ ശക്തിയേറിയ കീടനാശിനി കഴിവുള്ള ആൽക്കലോയിഡുകൾ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഇവിടെ പ്രതിപാദിച്ചത്. ലക്ഷ്മി തരുവിന്റെ തൊലി എക്സ്ട്രാക്ടിൽ അല്ലെങ്കിൽ കുരു എക്സ്ട്രാക്ടിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആക്റ്റീവ് കെമിക്കലാണ് ക്വാസിനോയിഡ്. ഇത് ജന്തുകോശങ്ങളെയും സസ്യകോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. ഈ കഴിവ് മൂലമാണ് അവർക്ക് സൈറ്റോടോക്സിക് എഫക്ട് ലഭിക്കുന്നതും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ക്ലെയിം വരുന്നത്. ഈ കെമിക്കലുകൾ ടെറട്ടോജനിക് അതായത് ഗർഭിണികൾ കഴിച്ചാൽ കുട്ടികളിൽ അംഗവൈകല്യം ഉണ്ടാക്കും എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലക്ഷ്മി തരുവിന്റെ തൊലി എക്സ്ട്രാക്ടിൽ ഏതാണ്ട് 8 സ്റ്റീറോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റീറോയിഡ് സാന്നിധ്യം പലപ്പോഴും ചില രോഗശമനത്തിന് കാരണമാകാറുണ്ട്. എന്നാൽ രോഗം ഒട്ട് ശമിക്കുന്നുമില്ല. ഇതുകൂടാതെ വിവിധ ആന്ത്രാക്വിനോൺ, കൗമാരി, ഫ്ലേവിനോയിഡുകളും ഈ ചെടിയുടെ എക്സ്ട്രാക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ആധുനിക ക്യാൻസർ ചികിത്സയിൽ സസ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നല്ല ഞാനിവിടെ സ്ഥാപിക്കുവാനായി ഉദ്ദേശിക്കുന്നത്. ആധുനിക ക്യാൻസർ കീമോതെറാപ്പിയുടെ നട്ടെല്ലായ പാക്ലിടാക്സൽ എന്ന മരുന്ന് ടാക്സസ് ബ്രേവിഫോളിയ എന്ന ചെടിയുടെ തൊലിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു ശക്തിയേറിയ കീമോതെറാപ്പി മരുന്നായ വിൻഗ്രിസ്റ്റിൻ നമ്മുടെ നാട്ടിൽ കാണുന്ന ശവനാറി അല്ലെങ്കിൽ ആദം ഹവ എന്ന ചെടിയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ മരുന്നുകളെല്ലാം വളരെ സങ്കീർണമായ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യനിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. കാരണം ഓരോ ചെടിയിലും വളരെ ആക്റ്റീവായ ഫൈറ്റോ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കലുകൾ ആ ചെടിയുടെ സംരക്ഷണത്തിനായി മറ്റ് ജീവജാലങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഫൈറ്റോ കെമിക്കലുകളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കെമിക്കൽ ആക്റ്റീവായി ഒരു ചെടിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ചെടി മുഴുവനായോ ചെടിയുടെ കായോ അല്ലെങ്കിൽ ചെടിയുടെ തടിയിൽ നിന്നുള്ള ജ്യൂസോ രോഗശമനത്തിനായി കഴിക്കുകയോ ശരീരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഗുണത്തേക്കാരുടെ ദോഷമാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത്. ചില ലബോറട്ടറി പരീക്ഷണങ്ങളിൽ ലക്ഷ്മി തരു എക്സ്ട്രാക്ട് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഉള്ളത് വാസ്തവമാണ്. എന്നാൽ അത് ഏത് ഫൈറ്റോകെമിക്കലാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കൂടാതെ ഏതെങ്കിലും രീതിയിൽ മൃഗങ്ങളിലോ മനുഷ്യനിലോ ഇതിനെക്കുറിച്ചുള്ള യാതൊരു പരീക്ഷണങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി അറിവില്ലാത്ത ഏതെങ്കിലും ചികിത്സയ്ക്ക് പോയി നമ്മുടെ ശരീരത്തിന് കൂടുതൽ അപകടം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗർഭിണികൾ പ്രത്യേക